Hi friends, ini ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് കറി വെക്കുന്ന കടല എങ്ങനെയാണ് നമ്മൾ വീട്ടിൽ നിന്ന് വറുത്തെടുക്കുന്നത് എന്നാണ്. അതിനുവേണ്ടി ഞാൻ ഇവിടെ കുറച്ച് പൊടി ഉപ്പ് ഒരു ചീനച്ചട്ടിയിൽ വെച്ചിട്ടുണ്ട്. നന്നായിട്ട് ചൂടാവണം ഇത്. ചെറിയ ചൂടാവലൊന്നും ആവാൻ പാടില്ല, നല്ലവണ്ണം ചൂടാവണം. നല്ല അടികട്ടിയുള്ള പാത്രം തന്നെയാണ് ഇതിന് നല്ലത്. ഇനി നമുക്ക് അതിലോട്ട് കടല ഇട്ട് കൊടുക്കാം. നല്ല ചൂടായെങ്കിൽ മാത്രമേ ഇത് പൊട്ടിയരുള്ളൂ. ഇത് എൻ്റെ ഉപ്പ് നല്ല ചൂടായി കഴിഞ്ഞിട്ട് ഇതിൻ്റെ കളറൊക്കെ ചേഞ്ചായി വന്നിട്ടുണ്ട്. ചൂടാവാതെ നമ്മൾ ഇട്ട് കൊടുത്താൽ ഒന്നും നടക്കത്തില്ല അതിൽ. ഇനി നമുക്ക് ഇളക്കി കൊടുക്കാം. ഈ ഉപ്പിൻ്റെ ചൂട് കൊണ്ട് തന്നെയാണ് ഈ കടല പൊട്ടി വരുന്നത്. ഇപ്പൊ തന്നെ കാണാൻ പറ്റും ഇത് പൊട്ടി വരുന്നുണ്ട്. നല്ല ചൂടായെങ്കിൽ മാത്രമേ ഇത് ഇങ്ങനെ പൊട്ടിയിരുള്ളൂ. പൊട്ടി വരുന്ന സമയത്ത് നമുക്കിതിനെ ഒരു മാറ്റണം. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതെല്ലാം കൂടി ചെയ്തെടുക്കണം. ആദ്യം നമ്മൾ കുറച്ച് കുറച്ച് ഇട്ട് എടുക്കുന്നതാണ് നല്ലത്. ഒന്നിച്ചിട്ടാൽ അത് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളത് കൂടി വറുത്തെടുക്കാം. നല്ലവണ്ണം ചൂടായെങ്കിൽ മാത്രമേ ഇത് പൊട്ടിയരുള്ളൂ. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. ചൂടാവാതെ ഇരുന്നതിൽ ഇട്ട് കൊടുത്താൽ അതങ്ങനെ തന്നെ ഇരിക്കും. ഇതുപോലെ നമുക്കെല്ലാം വറുത്തെടുക്കാവുന്നതാണ്. ഇതിപ്പോൾ ഇവിടെ പൊട്ടി വന്നിട്ടുണ്ട്. ഇതുപോലെ ഞാൻ ഇതെല്ലാം ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് കോരി മാറ്റാം. വളരെ ചെറിയ പൈസ കൊടുത്തെങ്കിൽ തന്നെ നമുക്ക് കടയിൽ നിന്ന് ഇത് വാങ്ങാൻ കിട്ടും. ഇത് ഞാൻ കാണിച്ചെന്നേ ഉള്ളൂ. ഇതെല്ലാം ഞാൻ ഇവിടെ വറുത്തെടുത്തിട്ടുണ്ട്. ഇനി തീ ഓഫ് ചെയ്യാം. ഇതിന് അടികട്ടിയുള്ള പാത്രം തന്നെയാണ് വളരെ നല്ലത്. ഉപ്പ് നല്ലവണ്ണം ചൂടാവണം. ചെറിയ ചൂടായതുകൊണ്ടൊന്നും ഇത് വറുത്തെടുക്കാൻ പറ്റില്ല. കടല വറുത്തത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കുറച്ച് ക്ഷമ വേണം ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു.